ഇത് കാണാൻ ബ്രസീലിൽ തന്നെ പോണം. ബ്രസീലിൽ മാത്രം കാണാൻ കഴിയുന്ന ചില കാഴ്ചകൾ. ഈ ലോകത്തെ കാഴ്ചകളിൽ പലതും നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയായിട്ടുണ്ട്. എന്നാൽ നമ്മെ സ്ഥിരമായി അത്ഭുതപ്പെടുത്തുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു രാജ്യമുണ്ട്. ഏതാണെന്നല്ലേ? അതാണ് ബ്രസീൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാക്സ് മോജോയിലൂടെ കാണാൻ പോകുന്നത് ബ്രസീലിൽ മാത്രം കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളാണ്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തിലെ ഏത് രാജ്യത്തിനാണെങ്കിലും അവരുടേതായ തനത് ശൈലിയിലുള്ള നല്ല കിടിലൻ ഭക്ഷണ വിഭവം കാണും, അല്ലേ? അതുതന്നെയായിരിക്കും ആ രാജ്യത്തെ ഏറ്റവും വലിയ അട്രാക്ഷനും. നമ്മുടെ ബ്രസീലിനും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരു ദേശീയ ഭക്ഷണം. അതിന്റെ പേരാണ് ഫിജോഡ. സംഗതി ഇത് കാണുമ്പോൾ നമ്മൾ മലയാളികൾ അറിയാതെ ചോദിക്കും, അല്ല ഇത് നമ്മുടെ പയറുകാച്ചിയതും ചോറും പിന്നെ ചമ്മന്തിയുമല്ലേ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ ഭക്ഷണം ബ്രസീലിലെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ മുതൽ തെരുവിലെ ഭക്ഷണശാലകളിൽ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. കറുത്ത പയറിനൊപ്പം ബീഫോ പോർക്കോ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഫിജോഡ തയ്യാറാക്കുന്നത്. പുറത്തുനിന്നും വരുന്നവരെയും ബ്രസീലിൽ തന്നെ ഉള്ളവരെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും ഈ കിടിലൻ വിഭവം തന്നെ. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് നമ്മൾ മനുഷ്യർക്ക്. ഈ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അങ്ങനെ അങ്ങ് ഒഴുകി വരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരിക്കും, അല്ലേ? എന്താണ് സംഗതി എന്നല്ലേ? ഒരു വാട്ടർ സ്ലൈഡാണ് ഇവിടെ നമ്മുടെ താരം. ഇതങ്ങനെ ചുമ്മാ താരമാകുന്ന ഒന്നുമല്ല കേട്ടോ. 134 അടി ഉയരമാണ് ഈ പൊക്കക്കാരൻ വാട്ടർ സ്ലൈഡിന്. ഇതിന്റെ മുകളിൽ നിന്നും ഏകദേശം 105 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഒരു മനുഷ്യൻ താഴേക്കെത്തുക. അതും വെറും 5 സെക്കൻഡുകൾ കൊണ്ട്. ആകാശവും ഭൂമിയും സ്വർഗവും നരകവും എല്ലാം ഒറ്റയടിക്ക് കാണാൻ പറ്റുമെന്ന് ചുരുക്കം. ഇനി ഇവന്റെ ഉള്ളിൽ കയറി ഒരു റൈഡ് പോകണമെങ്കിലോ? തീർച്ചയായും നമ്മൾ ബ്രസീലിലെത്തണം. ബ്രസീൽ എന്ന രാജ്യത്തിന്റെ ഫുട്ബോൾ പ്രേമം നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുട്ബോൾ മത്സരങ്ങൾ വരുമ്പോൾ പല സ്ഥാപനങ്ങൾക്കും അവധി വരെ കൊടുക്കുന്നവരാണ് ബ്രസീലുകാർ. അതുപോലെ തന്നെ ബ്രസീലുകാർ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് അവരുടെ ആരോഗ്യവും ശരീരവും. അതിനുവേണ്ടിയുള്ള അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാർഗങ്ങളിലൊന്നാണ് കപോയിര നൃത്തം. ആക്രോബാറ്റിക്സ്, സംഗീതം എന്നീ ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ഒരു ആഫ്രോ ബ്രസീലിയൻ ആയോധന കലയാണ് കപോയിര. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രസീലിൽ അടിമകളായ ആഫ്രിക്കക്കാർ വികസിപ്പിച്ചെടുത്തതാണ് മാർഷൽ ആർട്സ്. അന്നു തൊട്ടേ മിക്ക ബ്രസീലിയന്റെയും നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഈ മാർഷൽ ആർട്സ്. ചുറ്റിനും കുറെ സംഗീതജ്ഞരും കാഴ്ചക്കാരും കൂടി നിന്ന് കണ്ണിന് വിരുന്നേകുന്ന ഈ നൃത്തവും സംഗീതവും നമുക്കതിന്റെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ ബ്രസീലിൽ തന്നെ പോണം. ഫിറ്റ്നസ് മാത്രമല്ല കേട്ടോ, സൗന്ദര്യ സങ്കല്പങ്ങളിലും ബ്രസീലുകാർ മുൻപന്തിയിൽ തന്നെയാണ്. 2019 കണക്കുകൾ അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് നടക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ബ്രസീൽ. അമേരിക്കയാണ് ബ്രസീലിന് തൊട്ടു മുൻപിലുള്ളത്. അതായത് സ്വന്തം സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ബ്രസീലിൽ കൂടുതലെന്ന്. ഡോൾഫിനുകളും മനുഷ്യരും തമ്മിൽ പണ്ടുകാലം മുതലേ ചങ്ങാതിമാരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? മനുഷ്യനോട് ഇത്ര കണ്ടിണങ്ങുന്ന ഒരു കടൽ ജീവി ഇല്ല എന്ന് തന്നെ പറയണം. എന്നാൽ മീൻപിടുത്തക്കാരായ ബ്രസീലുകാർക്ക് ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവങ്ങൾ കൂടിയാണ്. എങ്ങനെയെന്നല്ലേ? അവിടുത്തെ 20-ഓളം വരുന്ന ഡോൾഫിനുകൾ കൂട്ടം ചേർന്ന് മ്യൂലറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന മീനുകളെ കൂട്ടത്തോടെ കരയിലേക്ക് ഓടിപ്പിക്കും. ഡോൾഫിനുകളെ പേടിച്ച് ഓടിവരുന്ന മീനുകളെ പിടിക്കാനായി ബ്രസീലുകാർ കരയിൽ വലയുമായി കാത്തു നിൽക്കുന്നുണ്ടാകും. എന്നാൽ കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളത്തിൽ മീൻ എവിടെയെന്ന് മനുഷ്യർക്ക് അറിയാത്ത സാഹചര്യത്തിൽ വെള്ളത്തിന് മുകളിലേക്ക് ചാടി ഡോൾഫിനുകൾ സിഗ്നൽ കൊടുക്കുമത്രേ. ഇതൊന്നും പോരാതെ തങ്ങളുടെ മനുഷ്യരുമായുള്ള ഈ ബന്ധം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും ഡോൾഫിനുകൾ മറക്കാറില്ല. ഇത് കഴിഞ്ഞ 30 വർഷമായി തുടരുന്നു. അടുത്ത പോയിന്റിലേക്ക് കടക്കും മുൻപ് കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ. ഇനി ലോകത്ത് എവിടെയും കാണാൻ സാധ്യതയില്ലാത്ത ഒരു മരം കണ്ടാലോ? പുതിയൊരു വൃക്ഷമൊന്നുമല്ല കേട്ടോ, നമുക്കൊക്കെ സുപരിചിതമായ കശുമാവ് അല്ലെങ്കിൽ പറങ്കി വൃക്ഷമാണ് ബ്രസീലിലെ താരം. ലോകത്തിലെ ഏറ്റവും വലിയ കാഷ്യൂ ട്രീ എന്ന റെക്കോർഡ് 1994 മുതൽ കൊണ്ടു നടക്കുകയാണ് ഈ സുന്ദരി. ഏകദേശം 2 ഏക്കർ വിസ്തൃതിയിൽ അങ്ങനെ തന്റെ കൊമ്പും ചില്ലയും സാമ്രാജ്യവും വികസിപ്പിച്ചു കിടക്കുന്ന കശുമാവിന്റെ പേര് മേജർ കജീറോ ഡോ മുണ്ടോ എന്നാണ്. ബ്രസീലിൽ വരുന്ന എല്ലാവരും ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന മാവിൻ കാട്ടിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാതെ പോവുകയില്ല. തീ പിടിച്ചാലും നശിച്ചു പോകാത്ത ചെടിയുണ്ട്. ബൾബോ സ്റ്റൈലിസ് പാരഡോക്സ എന്നാണ് ഈ ചെടിയുടെ പേര്. ബ്രസീലിൽ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും, അല്ലേ? അങ്ങനെ സ്ഥിരം പടരുന്ന തീയിൽ മരങ്ങളും മൃഗങ്ങളും എല്ലാം കത്തിനശിക്കുവാൻ തുടങ്ങി. എന്നാൽ ബൾബോ സ്റ്റൈലിസ് പാരഡോക്സ മാത്രം തീക്ക് ശേഷം വിടരുവാൻ തുടങ്ങി. തീ പടർന്നു പിടിച്ച് എല്ലാം നശിച്ചു പോയതിന് പിറ്റേന്ന് മുതൽ ചെടി വിടരുകയും ചെയ്യും. തീ ജീവിച്ചിരിക്കുന്ന എന്തിനേയും നശിപ്പിക്കുമെന്നിരിക്കെ ഈ ചെടി അതിൽ നിന്നും രക്ഷ നേടുക മാത്രമല്ല അതിന് തൊട്ടുപുറകെ പൂവിടുകയും ചെയ്യും. തീയിൽ കുരുത്തത് എങ്ങനെ വെയിലത്ത് പാടാനാണ്, അല്ലേ? തീയും വെയിലും വെള്ളവും ഒക്കെ നമ്മുടെ നാട്ടിലുമില്ലേ? അത് കാണാൻ ബ്രസീൽ വരെ പോകണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ ബ്രസീലിൽ തന്നെ പോണം.
ഫ്ലോട്ടിംഗ് ഐലൻഡ് ഇഗ്വാസു എന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ പേര്. ഇഗ്വാസു എന്നാൽ വലിയ വെള്ളച്ചാട്ടം എന്നാണ് അർത്ഥം. ഇവിടെ വലുതിനേക്കാൾ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞതാണ് ഇഗ്വാസു. 275 വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞ ഒരു വലിയ പ്രസ്ഥാനമാണ് ഇഗ്വാസു. ഇത്രയും അധികം വാട്ടർഫോൾസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിരവധി ഐലൻഡുകൾ വെള്ളത്തിൽ ഒഴുകി കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത്രമേൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം അത്രമേൽ ഭംഗിയുള്ളതുമായിരിക്കുമല്ലോ. ഈ വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ ബ്രസീലിലുള്ളത്. ലോകത്തെ ആകർഷിക്കുന്ന കനേലയിലെ കാരക്കോൾ ഫോൾസ് എന്ന വെള്ളച്ചാട്ടവും ബ്രസീലിന്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ്. ബ്രസീലിലെ കാനേലയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കാരക്കോൾ വെള്ളച്ചാട്ടം, അഥവാ കാസ്കാറ്റാ ഡോ കാരക്കോൾ. അടുത്ത വീഡിയോയിലേക്ക് കടക്കും മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? തൃശൂർ പൂരം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ലോകം മുഴുവൻ അറിയുന്ന ഒരു ഉത്സവം എന്ന രീതിയിൽ നമ്മൾ അഭിമാനിക്കാറുമുണ്ട്. എന്നാൽ ബ്രസീൽ കാർണിവലിനെ കുറിച്ച് അറിയുന്നവർ നമ്മുടെ ഉത്സവങ്ങൾ അത്ര വലുതെന്ന് പറയാൻ സാധ്യതയില്ല. 1723 തുടങ്ങിയതാണ് ബ്രസീലിൽ കാർണിവൽ. ഓരോ വർഷം ചെല്ലുംതോറും കാർണിവലിന്റെ വലിപ്പവും അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഏറ്റവും കളർഫുൾ ആയ വസ്ത്രങ്ങളും മികച്ച രൂപങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന കാർണിവൽ സിറ്റിക്ക് പുറത്തും ഏകദേശം 3000 വരുന്ന ഗ്രൂപ്പുകൾ ആഘോഷം നടത്താറുണ്ട്. മുഴുവൻ രാജ്യവും കലണ്ടർ ഇയറിന്റെ തുടക്കത്തിൽ അങ്ങാഘോഷങ്ങൾ തുടങ്ങുമത്രേ. രണ്ട് നദികൾ തമ്മിൽ ചേരുന്ന അവയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു അപൂർവ ദൃശ്യം, അതും 6 കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം. റിയോ നീഗ്രോ നദിയും റിയോ സോളിമോസ് നദിയുമാണ് ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടുന്നത്. ഇതിൽ ഒന്നിന് കുറച്ച് ഡാർക്ക് ആയ നിറമാണെങ്കിൽ മറ്റൊന്നിന് കുറച്ചുകൂടി ചെളിയെല്ലാം നിറഞ്ഞതുപോലെയുള്ള നിറമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നദികളും ഒത്തുചേർന്ന് കഴിയുമ്പോഴും ഒരു വരപോലെയുള്ള അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ബഹിരാകാശത്ത് നിന്ന് വരെ കാണാൻ സാധിക്കും. വെറും നിറത്താലുള്ള വ്യത്യാസം മാത്രമല്ല കേട്ടോ ഇവയ്ക്കും ഈ ദൃശ്യത്തിനും പിന്നിലുള്ളത്. ഇരു നദികളുടെയും വെള്ളത്തിന്റെ സാന്ദ്രതയും ചൂടുമെല്ലാം വ്യത്യാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചേർന്നാലും ചേരാത്ത പോലെ രണ്ടു പേരെയും നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. വീടിനടുത്തോ പറമ്പിലോ ഒരു പാമ്പിനെ കണ്ടാൽ അന്നത്തെ ദിവസം ഉറങ്ങാത്തവർ വരെയുണ്ട്. അപ്പോൾ ഒരു ദ്വീപ് മുഴുവനും നല്ല വിഷം കൂടിയ വിവിധ തരത്തിലുള്ള പാമ്പുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നതൊന്ന് ഓർത്തു നോക്കിക്കേ. ഇൽഹാഡ ക്വെമാഡ ഗ്രാൻഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രസീൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. സാവോ പോളോ സംസ്ഥാനത്തെ ഇത്തൻഹാമേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ഈ ഐലൻഡ്. എന്തായാലും അറിയാതെ പോലും അങ്ങോട്ട് പോയി പണി വാങ്ങിച്ച് വെക്കണ്ട എന്ന് ചിന്തിക്കുന്നതാകും നല്ലത് അല്ലേ? നമ്മുടെ നാട്ടിൽ റോഡിലൂടെ നിരവധി മൃഗങ്ങൾ നടന്നു പോകുന്നത് കാണാം അല്ലേ? അതൊന്നും നമ്മൾ കണ്ടെന്നുകൂടി വെക്കാറില്ല. പക്ഷേ ബ്രസീലിലാണെങ്കിൽ ഇങ്ങനെയൊരു കാര്യം നടക്കില്ല കേട്ടോ. വേണ്ടെന്ന് വെച്ചാലും നമ്മൾ അറിയാതെയെങ്കിലും നോക്കിപ്പോകും. നമ്മുടെ നാട്ടിൽ സീബ്ര ക്രോസിംഗ് ആണെങ്കിൽ ഇവിടെ അനാക്കോണ്ടയ്ക്കായുള്ള ക്രോസിംഗ് വരെയുണ്ട്. ഇവിടെ റോഡ് മുറിച്ച് കടക്കുന്നത് നല്ല നീളൻ അനാക്കോണ്ടകളായിരിക്കും. വളരെ സാവധാനത്തിൽ റോഡ് മുറിച്ച് കടക്കുന്ന ഇവയെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയൂ. അല്ലാതെ ഹോണടിച്ച് പേടിപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ ജീവൻ ബാക്കി ഉണ്ടായില്ലെങ്കിലോ. ലോകത്തിന്റെ പലയിടത്തും ഏറ്റവും ആധുനികമായ കാറുകളും വാഹനങ്ങളും വാങ്ങിച്ചു കൂട്ടുന്നവരാണ് ഓരോ രാജ്യങ്ങളിലെയും പോലീസ് വിഭാഗങ്ങൾ. വേഗത്തിൽ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാണല്ലോ ഇത്. എന്നാൽ ഇവിടുത്തെ കാര്യം ഇത്തിരി വ്യത്യാസമാണ് കേട്ടോ. കാറും ജീപ്പും ഇല്ലാതെ പോത്തിന്റെ പുറത്താണ് ഇവിടെ പോലീസുകാരുടെ യാത്ര. കാണുമ്പോൾ സംഗതി കോമഡിയാണെങ്കിലും ബ്രസീലിലെ ഉൾഗ്രാമങ്ങളിൽ ജീപ്പ് ടയറുകൾ കൊണ്ടൊന്നും രക്ഷയില്ല. അവിടുത്തെ റോഡുകളിൽ താഴ്ന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യൻ പോത്തുകളുടെ പുറത്തേറിയുള്ള ഈ പോലീസ് യാത്ര. പണ്ടെങ്ങോ ഏഷ്യയിൽ നിന്നും വന്ന ഒരു കപ്പൽ തകർന്ന് കരക്കടിഞ്ഞതിൽ പിന്നെയാണ് ഏഷ്യൻ പോത്തുകൾ ബ്രസീലിലെത്തിപ്പെട്ടത്. ഇങ്ങനെയെല്ലാം ബ്രസീലിലെ വിശേഷങ്ങൾ പറയുമ്പോൾ നമുക്ക് ബ്രസീലിനെ കുറിച്ചുള്ള ചില ബേസിക് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ലേ? എന്നാൽ അത് നമുക്കൊന്ന് നോക്കിയാലോ. ബ്രസീൽ വുഡ് എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് ലോകത്തിലെ 5-ാമത്തെ വലിയ രാജ്യമായ ബ്രസീലിന് ആ പേര് ലഭിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. 85,15,767 സ്ക്വയർ കിലോമീറ്ററാണ് ബ്രസീലിന്റെ ആകെ വിസ്തീർണം. 2018 കണക്കുകൾ അനുസരിച്ച് 21,147,125 ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യം കൂടിയാണിത്. അതിൽ തന്നെ 54 മുതൽ 64% വരെയുള്ള ആളുകൾ കാത്തലിക് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ബ്രസീലിന്റെ ടോട്ടൽ ജി ഡി പി എടുക്കുകയാണെങ്കിൽ ഏകദേശം 3,078,00,000 രൂപയാണ്. അവരുടെ വലിയ രീതിയിലുള്ള വരുമാന മാർഗം എക്സ്പോർട്ടാണ്. അത് തന്നെ ഏകദേശം 45,10,000 രൂപയോളം വരും. അതായത് ലോകത്തിലെ 23-ാമത്തെ വലിയ എക്സ്പോർട്ടർ. ലോകത്തിലെ തന്നെ 2-ാമത്തെ വലിയ മാനുഫാക്ചറിംഗ് സെക്ടർ കൂടിയാണ് ബ്രസീലിനുള്ളത്. 34,40,000 രൂപയുടെ ഇമ്പോർട്ടിംഗും ബ്രസീലിൽ നടക്കുന്നുണ്ട്. പോർച്ചുഗലിൽ നിന്നും 1822 സ്വാതന്ത്ര്യം നേടിയ ബ്രസീൽ ഒരു പ്രസിഡന്റ് ഭരണ സംവിധാനമുള്ള രാജ്യം കൂടിയാണ്.
എന്തായാലും ബ്രസീലിയൻ വിശേഷങ്ങൾ സൂപ്പറായിരുന്നു അല്ലേ? ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാൻ ബാക്കിയുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ. അക്കൂട്ടത്തിൽ കൂട്ടുകാർക്ക് പറയാനുള്ള പോയിന്റുകളും ഈ വീഡിയോയിൽ കൗതുകം തോന്നിയത് ഏതാണെന്നും കമന്റിൽ പറയുവാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.